ബന്ധത്തിൻ്റെ റൂൾ നമ്പർ വൺ, മാന്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. ബന്ധത്തിൽ ഒട്ടും ഇല്ലാത്ത സാധനം എന്താ നമ്മളുടെയൊക്കെ നാട്ടിൽ? സ്നേഹം ഉണ്ടാവും. ഒട്ടും മാന്യമല്ലാതെ സംസാരിക്കുന്ന ഹസ്ബൻഡ്സിനെ കൊണ്ട് വൈഫിനെ കൊണ്ട് ഇരിക്കുന്ന കൗൺസിലിംഗ് സമയത്ത് ഇയാൾ ഒട്ടും മാന്യമായി സംസാരിക്കില്ല, വായ തുറന്നാൽ തെറിയേ പറയുള്ളൂ. പക്ഷെ നല്ല സ്നേഹമാണ് സാറ്, അതാണ് രസം. പിന്നെന്താ അവിടെ സ്നേഹത്തിന് വില? ഈ പറഞ്ഞ എല്ലാ വാല്യൂസും പ്രകടിപ്പിക്കുന്നൊരു സ്ഥലമുണ്ട്. സ്നേഹം, വിശ്വാസം, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം എക്സ്പ്രസീവ് മാനറിലേക്ക് വരുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് കമ്മ്യൂണിക്കേഷനിലാണ്. 90% ഓഫ് പ്രോബ്ലംസ് ഇൻ റിലേഷൻഷിപ്സ് അത് സംഭവിക്കുന്നത് സംസാരം കൊണ്ടാണ്. അഥവാ മനുഷ്യരെല്ലാം ഊമകൾ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവർ ആയിരുന്നെങ്കിൽ, ഇന്ന് കാണുന്നതിൻ്റെ പകുതി പ്രശ്നം പോലും ഈ ലോകത്തിലുണ്ടാവില്ല. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ എന്ന് എന്നോട് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു ചൈനക്കാരിയോ അല്ലെങ്കിൽ ജപ്പാൻകാരനെയൊക്കെ പോയി കല്യാണം കഴിക്കും. അവർ പറയുന്നതെന്താണെന്ന് നിങ്ങൾക്കും അറിയരുത്, നിങ്ങൾ പറയുന്നതെന്താണെന്ന് അവർക്കും അറിയരുത്. ആ ഭാഷ പോയി പഠിക്കാനും നിൽക്കരുത്. എന്നാൽ സമാധാനത്തോടെ ജീവിച്ചു പോകാൻ പറ്റും. കാരണം കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് മനുഷ്യരോട് മാന്യമായി സംസാരിക്കുക? എങ്ങനെയാണ് തനിക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ആ ഇമോഷൻസ് ഉണ്ടാകും, പക്ഷേ ഇമോഷൻസ് എക്സ്പ്രസീവ് മാനറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീടത് എന്നേക്കും ഒരു വ്രണമായിട്ട് മുന്നിലുള്ള വ്യക്തിയുടെ തലയിൽ കിടക്കുമെന്നുള്ളത് നമ്മൾ ഓർക്കാതെ ആ സമയത്തൊരു വിജയത്തിന് വേണ്ടി എന്നേക്കുമായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ആ മൊമെൻറ്റിലെ വിജയമാണ് കമ്മ്യൂണിക്കേഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ബട്ട് തലച്ചോറൊരു കാര്യത്തെ അന്നത്തേക്ക് വേണ്ടി മാത്രം എടുക്കില്ല, അത് പിന്നെ എന്നേക്കുമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബന്ധത്തിലെ റൂൾ നമ്പർ വൺ മാന്യമായി സംസാരിക്കലാണ്. അത് വേറെ ബാക്കി എല്ലാ കാര്യം, വിശ്വാസം കാണിക്കേണ്ട സ്ഥലം സംസാരിക്കുന്നിടത്താണ്, സ്നേഹം കാണിക്കേണ്ട സ്ഥലം സംസാരിക്കുന്നിടത്താണ്, എല്ലാത്തിലും ഇത് ബാധകമാണ്. ബന്ധങ്ങളിലുള്ള സംസാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ബന്ധങ്ങളുടെ ഉള്ളിലുള്ള സംസാരങ്ങളിലെ 10% പ്രശ്നങ്ങൾ സംസാരിക്കുന്ന വിഷയം കാരണമാണ് ഉണ്ടാകുന്നത്. 90% പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ടോണ് കാരണമാണ് ഉണ്ടാകുന്നത്. അതാ രസം. വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോളൂ. അപ്പോൾ ഇതിൽ പാർട്ട്ണറുമായിട്ട് കച്ചറ ഉണ്ടാക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ എൻ്റെ മുന്നിൽ. ഓക്കെ, അവർ നാളെ മുതലും സെയിം കച്ചറ ഉണ്ടാക്കിക്കോളും, അതേപോലെ സംസാരിച്ചോളും, അതേ വേർഡ്സ് ഉപയോഗിച്ചോളൂ, അതേ സെൻറ്റൻസോ ഇനി ചീത്തവിളിയോ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. ബട്ട് വളരെ മധുരമായ ശബ്ദത്തിലേ പറയാൻ പാടുള്ളൂ. ടോണൊന്ന് മാറ്റും. ഒരു ടീം എന്ത് ചെയ്യുക? ടോണ് മാറ്റി നോക്കുക. വളരെ സ്വീറ്റായിട്ട് പച്ചത്തേറി വിളിക്കും. പരീക്ഷണം ഞാൻ പറയാം, മെൻ്റൽ എക്സ്പെരിമെൻ്റാണ് കേട്ടോ, പോയി ചെയ്യാൻ നിൽക്കല്ലേ. ഇത് ഒരു ഒരു സൈഡ്, ടോണ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് വേർഡ്സൊക്കെ സെയിം തന്നെ. മറ്റൊന്ന്, വേർഡ്സ് എല്ലാം മാറ്റിക്കോളൂ, നല്ല അടിപൊളി വേർഡ്സ് അവിടെ റീപ്ലേസ് ചെയ്തോളൂ, പക്ഷേ ടോണ് മാറ്റരുത്. സെയിം ടോണിൽ സംസാരിക്കുക. ഏതാണ് വർക്കൗട്ടാവുക നോക്കുക. അപ്പം അറിയാം ടോണിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായൊരു ടോണുണ്ട്. ആ ടോൺ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ ആ സാധനം അവിടെ വർക്കാവുള്ളൂ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇത് നിങ്ങളോട് ലൈവിൽ സംസാരിക്കുമ്പോൾ എന്തോ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് സംസാരിച്ചു, അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ട് എൻ്റെ വൈഫ് എനിക്ക് കാണിച്ചു തരികയാണേ, സാർക്ക് ചിരിക്കാനും അറിയാമല്ലേ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്. അപ്പോൾ വൈഫ് പറയണം, നിങ്ങൾ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അവർ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ജീവിതത്തിലേക്ക് പഠിക്കേണ്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാൻ പാടില്ല, ചിരിക്കാനും പാടില്ല, കൈയടിക്കാനും പാടില്ല. ഇത് രണ്ടും പെർഫോമിങ് സ്ഥലങ്ങളിലെ സാധനങ്ങളാണ്. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയല്ല. ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യുകയും കറക്റ്റായിട്ട് കാര്യങ്ങൾ സ്റ്റോർ ആവുകയും വേണം. ജീവിതത്തിന് വേണ്ട വളരെ വലിയ വലിയ സിദ്ധാന്തങ്ങൾ, ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്, ആത്മീയ ആചാര്യന്മാരെ പോലും എനിക്കറിയാം, വലിയ വലിയ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായും നർമ്മത്തോടെയാണ് അവതരിപ്പിക്കുള്ളൂ. ഭയങ്കര നർമ്മത്തോടെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഈ നർമ്മം കേട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും ഓഡിയൻസൊക്കെ, പക്ഷെ ഒന്നും ജീവിതത്തിലേക്ക് കയറുന്നുണ്ടാവില്ല, ഉള്ളിൽ കുത്തുന്നുണ്ടാവില്ല പറയുന്ന കാര്യങ്ങൾ. ഉള്ളിൽ പോയിട്ട് അമ്പ് പോലെ തറയ്ക്കുക എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അത് ഒരു പഠിപ്പിക്കുന്ന ആൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആളുകൾ ലൈഫിനെക്കുറിച്ച് സീരിയസ് ആയിരുന്നിട്ട് പഠിക്കണം. അവിടെ തമാശ മൂട് വരാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ടോണൊന്ന് ചേഞ്ച് ആക്കി വേണമെങ്കിൽ ഞാൻ പരീക്ഷ കാണിച്ചു തരാം. എനിക്ക് തമാശ പറയാറഞ്ഞിട്ടൊന്നുമല്ല, തമാശ പറയേണ്ടടത്ത് ഞാൻ പോയി പറയും. അപ്പോൾ ഞാൻ പൂർണ്ണമായും തമാശയിൽ കലർത്തിയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്രയും ഗുണം എൻ്റെ ടോക്കുകളിൽ നിന്ന് ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി തരാം.
എന്നാൽ ഞാൻ തമാശ പറയേണ്ട സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഈ തത്വം പറയാമെന്നാൽ എൻ്റെ ബന്ധങ്ങളൊക്കെ കൊളാവുകയും ചെയ്യും. 90% പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ടോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ ടോണിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സ്കോർ ചെയ്യില്ല ബന്ധങ്ങളിൽ. ടോണിൽ ശ്രദ്ധിച്ചാൽ വലിയ സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ വെക്കാബുലറിയിലും ശ്രദ്ധിക്കണം. മാന്യമായി സംസാരിക്കലാണ് ബന്ധങ്ങളിലെ നമ്പർ വൺ റൂൾ. തൻ എനിക്ക് ലസ്സിയെ വിമർശിക്കുവാനുള്ളൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ലസി മാമിനെ എനിക്ക് വിമർശിക്കണം. ലസി മാമിൻ്റെ എന്തോ ഒരു കാര്യത്തിൽ എനിക്ക് വിമർശിക്കണം. കൃത്യമായി ലസി മാമിനെ വിമർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയുകയും എന്നാൽ ലസി മാമിനെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഞാൻ നമ്പർ വൺ സംഭാഷണം അറിയുന്ന ആളാണ്. ഇതാണ് നമുക്ക് അറിയാതെ പോകുന്ന സാധനം ബന്ധങ്ങളിൽ. നമ്മൾക്ക് പറയേണ്ട ഹാർഡ് ട്രൂത്ത്സ് ഉണ്ടല്ലോ, നമ്മൾക്കൊരു വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഹാർഡായിട്ടുള്ള തിങ്സ്. ഈ ഹാർഡായിട്ടുള്ള തിങ്സ് പറയുമ്പോൾ അയാളെ ഹർട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ലല്ലോ. അയാൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്താൽ പോരെ. ഇങ്ങനെ ഹർട്ട് ചെയ്യുന്ന നമുക്ക് നമ്മുടെ വിചാരം ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ ഹർട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയണം എന്നുള്ള അങ്ങനെ വല്ല എവിടെയെങ്കിലും നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരണം, പക്ഷേ ഹർട്ട് ചെയ്യാൻ പാടില്ല നിങ്ങളെ, എങ്കിൽ ഞാൻ സക്സസ് ആണ് അവിടെ. ഇതിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം ബന്ധങ്ങളിൽ സ്കോർ ചെയ്യുന്ന പോയിൻ്റ്സാണ്. ശരിക്കും ഉള്ളിൽ തട്ടണം. ബന്ധങ്ങളിൽ സ്കോർ ചെയ്യുന്നതിൻ്റെ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ സ്കോർ ചെയ്യുന്നതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട വേർഡുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ലജ്ജിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്നു. ഇത് ദാമ്പത്യശാസ്ത്രത്തിലുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ലജ്ജിപ്പിക്കണം. അതാണ്. എങ്ങനെ ലജ്ജിപ്പിക്കുക? ഇപ്പം എൻ്റെ പാർട്ട്ണർ എന്നോട് വളരെയധികം ദേഷ്യപ്പെടുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുന്ന മൊമെൻറ്റിലും എൻ്റെ വാല്യൂസ് ഞാൻ നഷ്ടപ്പെടുത്താതെ കീപ്പ് ചെയ്യുന്നുവെങ്കിൽ, എന്നോട് പല പാർട്ട്നേഴ്സും പറഞ്ഞിട്ടുണ്ടേ, ഓ എനിക്ക് പിന്നെ ഒരു രണ്ട് ദിവസം സമാധാനം ഉണ്ടാവില്ല, രണ്ട് ദിവസം ഞാൻ ആകെ ഡിസ്റ്റർബായിരിക്കും, പക്ഷേ ആൾ സിനിമയും കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും, ഞാനതിനെ ഒരുപാട് സീരിയസ് ആക്കി മാറ്റി, മറ്റേ ആൾ ആ മൊമെൻറ്റോട് കൂടെ അത് ഉപേക്ഷിച്ചു, അപ്പോൾ എനിക്കും അതുപോലെ ആവണം എന്ന്. ഇതാണ് ലജ്ജിക്കൽ. പാർട്ട്ണർക്ക് നമ്മളുടെ ചില സ്വഭാവ സവിശേഷതകൾ കണ്ടിട്ട് ഐ ആം നോട്ട് ബെറ്റർ, അടിപിടി രണ്ടാളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അടിപിടിക്ക് ശേഷം എൻ്റെ പാർട്ട്ണർ കൂടുതൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഞാനാണ് വളരെ മോശമായ മാനസികാവസ്ഥയിലിരിക്കുന്നത്. ഇതൊക്കെ ലജ്ജിപ്പിക്കലാണ്. ലജ്ജിപ്പിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മളുടെ ക്വാളിറ്റി നമ്മൾ ഏത് ഘട്ടത്തിലും കൈവിടരുത്. നമ്മളുടെ ക്വാളിറ്റി കൈവിടരുത്. ഇതുപോലെ നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ ഇങ്ങനെ നിൽക്കണം. മുന്നിലുള്ള ആളുകൾ എന്തൊക്കെ വേഷം കെട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമ്മൾക്കൊരു പ്രീ പ്ലാൻ ഉണ്ടായിരിക്കണം. നാഗവല്ലിയെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് ആരാണ് നകുലൻ അല്ലേ, നകുലൻ ഹാൻഡിൽ ചെയ്തതുപോലെ, നീ ഇപ്പോൾ പോകണ്ട, അതെന്താ പോയാൽ ആരുടെ മുഖഭാവമാണ് മാറുന്നത്? നാഗവല്ലിയുടെ. ഗംഗ നാഗവല്ലിയായി മാറുന്നുണ്ട്, പക്ഷെ നകുലൻ അപ്പോഴും നകുലൻ തന്നെയാണ്. അതാ രസം, നകുലൻ ഒരു നാഗവല്ലനാവുന്നില്ല അപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? നീ പോകണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ പോയാൽ? പോകണ്ട അത്ര തന്നെ. അപ്പോൾ നീ എങ്കെയും പോക, വിടമാട്ടെ, ആള് മാറി. പക്ഷെ അപ്പോഴും നകുലൻ നകുലൻ തന്നെയാണ്, ഗംഗേ എന്നാണ് വിളിക്കുന്നത് അവിടെ. ഇത് വലിയ, ഇത് ഒരു തമാശയോ ഹൊററോ എന്തോ ആയിട്ട് എടുത്തോളൂ, പക്ഷേ എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് ഇത് നല്ലൊരു ഫാമിലി പ്രാക്ടീസ് ആയിട്ടാണ്. ആള് നാഗവല്ലി ആയാലും ശരി, ആള് ഗംഗ ആയാലും ശരി, ഞാൻ നകുലൻ തന്നെ ആയിരിക്കും. ഞാൻ അതുപോലത്തെ വേറൊരു പ്രേതമാ വേണമെങ്കിൽ ആവാലോ നകുലനെ. നീ നാഗവല്ലിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രാക്കുളനടി എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത ചണ്ട ഉണ്ടാക്കിക്കൂടെ? ആവുന്നില്ല. അതാണ് അവനവൻ്റെ ഒരു ട്രാക്ക് നിലനിർത്തുക എന്നുള്ളതാണ്. അതിൽ കയറി ഇൻട്രക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇതൊക്കെ ലൈഫിൽ ബന്ധങ്ങളിലുള്ള സ്കോറാണ്.